നമസ്കാരം ന്യൂസ് 18 എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം മനസാക്ഷിയെ മരവിപ്പിക്കുന്ന കൊടും ക്രൂരത വീണ്ടും കോട്ടയം പാലായിൽ പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് പെൺകുട്ടിയെ സഹപാഠി കഴുത്തറുത്ത് കൊന്നു കൊല്ലപ്പെട്ടത് തലയോലപ്പറമ്പ് സ്വദേശിനി നിതിന മോൾ പരീക്ഷ എഴുതി മടങ്ങാൻ ഒരുങ്ങുമ്പോൾ പാലാ സെന്റ് തോമസ് കോളേജിൽ വെച്ചായിരുന്നു ദാരുണമായ കൊലപാതകം പ്രതി അഭിഷേക് ബൈജു പോലീസ് കസ്റ്റഡിയിൽ ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവർ സംഭവസ്ഥലത്തെത്തി മന്ത്രി വി എൻ വാസവൻ പെൺകുട്ടിയുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന പാലായിലെ ആശുപത്രിയിലെത്തി അന്വേഷണം ഊർജിതമെന്ന് പോലീസ് ക്ലാസ്മേറ്റ് ഒരു പയ്യൻ അഭിഷേക് എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യൻ ഒരു പേപ്പർ കട്ടർ കൊണ്ട് അവളെ ഇഞ്ചറി ഇൻഫ്ലിക്ട് ചെയ്തതാണെന്ന് നമുക്ക് മനസ്സിലായത് അപ്പോൾ ഇതിൽ കൂടുതൽ അന്വേഷണം ചെയ്തിട്ട് എന്താണ് കാരണം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തത് അത് കണ്ടെത്താൻ ഇനി ഉണ്ട് നമ്മുടെ കസ്റ്റഡിയിലുണ്ട് അതിന് ഇൻട്രോഗേഷൻ പെൻഡിംഗ് ആണ് ഇവര് തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം മുന്നേ ഉണ്ടായിരുന്നോ അങ്ങനെ ഒരു അറിയില്ലല്ലേ അവർ ഇൻട്രോഗേറ്റ് ചെയ്ത മാത്രം നമുക്ക് മനസ്സിലാവും ഇപ്പോൾ നിലവിൽ കണ്ട ആൾക്കാർ മാത്രം നമ്മൾ അറിയിച്ചിട്ടുണ്ട് അവർക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല അന്വേഷണത്തിൽ ഇത് മനസ്സിലാവും സംഭവം ഓർത്തെടുത്ത് കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ വീണ് കിടക്കുമ്പോൾ കുട്ടിക്ക് ജീവൻ ഉണ്ടായിരുന്നു ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല കഴുത്തിന് പിടിച്ച് കുത്തി താഴെ എത്തിയപ്പോൾ ഞാൻ ഓടി വരുന്നത് ഓടി വന്ന് കഴിയുമ്പോൾ ഇവിടെ ഇവിടെ ഞാൻ രണ്ടുമൂന്ന് പിള്ളേരെ പിള്ളേർ ആ പിള്ളേർ അവരാ അവിടെ പോകണം തോന്നും അവർ ഓടി നിന്ന് ചേട്ടാ ഓടി ഒരു രക്ഷപ്പെടുത്ത ആ കൊച്ചിൻ്റെ കഴുത്താവും വെട്ടിയെന്ന് പറഞ്ഞു നമുക്ക് ചോര ചീറ്റിലാണ് അതുകൊണ്ട് എനിക്കൊന്നും ആ പാട്ട് പിന്നെ എനിക്കിത് പറ്റുള്ളൂ പ്രിൻസിപ്പാളിൻ്റെ നമ്പറാണ് ഞാൻ പെട്ടെന്ന് കിട്ടാണ്ട് എത്തി വെച്ചിരിക്കുന്നത് അപ്പോഴേ ആ കുട്ടി വീണു പോയി അല്ലേ ആ കുട്ടി വീണു കൊല ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നാണ് പ്രതിയുടെ മൊഴി വിവാഹം ചെയ്തു നൽകുമെന്ന് പെൺകുട്ടിയുടെ അമ്മ ഉറപ്പു നൽകിയിരുന്നതായും അഭിഷേക് പോലീസിനോട് പെൺകുട്ടിയെ മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് പ്രതി അഭിഷേകിന്റെ പിതാവ് ബൈജു ബന്ധത്തെ താൻ എതിർത്തിരുന്നു മകൻ കൊലപാതകം നടത്തുമെന്ന് കരുതിയില്ലെന്നും ബൈജു പ്രണയത്തിന്റെ പേരിലുള്ള കൊലപാതകം ഗൗരവതരമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ക്യാമ്പസുകളിൽ ബോധവൽക്കരണ പരിപാടികൾക്ക് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് മന്ത്രിയുടെ അടിയന്തര നിർദ്ദേശം ലൈംഗികാതിക്രമം തടയാനുള്ള നിയമങ്ങൾ സംബന്ധിച്ച് ക്ലാസുകൾ നടത്തണമെന്നും നിർദ്ദേശം കോയമ്പത്തൂരിൽ മലയാളി വിദ്യാർത്ഥിയെ റാഗ് ചെയ്ത കേസിൽ നാലു മലയാളികൾ അറസ്റ്റിൽ റാഗിങ്ങിനിരയായത് ശരവണംപെട്ടിയിലെ പി പി ജി നഴ്സിംഗ് കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥി അറസ്റ്റിലായത് രണ്ടാം വർഷ വിദ്യാർത്ഥികളായ റാസിം സനൂഫ് അശ്വിൻ രാജ് ജിതു എസ് സാമൂൽ എന്നിവർ പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൺസൺ മാവുങ്കൽ വ്യവസായികളെയടക്കം പ്രമുഖരെ ഹണിട്രാപ്പിൽ കുടിക്കുമോ എന്നും സംശയം മോൺസിന്റെ വീട്ടിൽ അഞ്ചിലധികം യുവതികളുടെ സാന്നിധ്യമുണ്ടായിരുന്നതായി തട്ടിപ്പിനിരയായവർ ചികിത്സാ മുറിയിലേക്ക് ജീവനക്കാർ അടക്കമുള്ളവർക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല യുവതികളെ ഉപയോഗിച്ചുള്ള ക്രോസ് മസാജിംഗ് അടക്കം മുറിയിൽ ക്രമീകരിച്ചിരുന്നതായി മുൻ ജീവനക്കാർ ഒളിക്യാമറ റെക്കോർഡിംഗ് അടക്കമുള്ള സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു ബിസിനസ് ആവശ്യങ്ങൾക്കായി പണം വാങ്ങി തട്ടിപ്പിനിരയായ ചില വമ്പൻ വ്യവസായികൾ മോൾസിന്റെ ഹണിട്രാപ്പിൽ കുടുങ്ങിയതിനാലാണ് പരാതിയുമായി രംഗത്ത് വരാത്തത് എന്ന വിവരം പോലീസ് ഉദ്യോഗസ്ഥരുമായും രാഷ്ട്രീയ നേതാക്കളുമായും ബന്ധപ്പെട്ട ചില നിർണായക ദൃശ്യങ്ങളും മോൾസിന്റെ പക്കലുണ്ടെന്ന് അഭ്യൂഹം തട്ടിപ്പിൽ പങ്കുള്ളവർ എത്ര ഉന്നതനായാലും രക്ഷപ്പെടില്ലെന്ന് ക്രൈംബ്രാഞ്ച് മേധാവി എസ് ശ്രീജിത്ത് മോൺസിന്റെ വീട് സന്ദർശിക്കുന്നത് ക്രൈമല്ല തട്ടിപ്പിൽ പങ്കുണ്ടോ എന്നതാണ് പ്രധാനം മോൺസിനെതിരെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണിപ്പോൾ അന്വേഷണം പുരാവസ്തു വകുപ്പിന്റെ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് തുടർ നടപടിയുണ്ടാകും വസ്തുക്കൾ വ്യാജമാണെങ്കിൽ കൂടുതൽ കേസുകൾ എടുക്കുമെന്നും ശ്രീജിത്ത് മോൺസണുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ തൽക്കാലം ലക്ഷ്യമിടേണ്ടെന്ന് സി പി എം പോലീസിനുണ്ടായ വീഴ്ചയടക്കം അന്വേഷണ പരിധിയിലുണ്ട് അന്വേഷണം നല്ല നിലയിൽ പുരോഗമിക്കുന്നുവെന്ന് സി പി എം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി പുരാവസ്തു തട്ടിപ്പ് കേസിലെ പ്രതി മോൾസൺ മാവുങ്കലിനെതിരെ നിയമ നടപടികളുമായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കോസ്മറ്റോളജിസ്റ്റാണെന്ന പേരിൽ വ്യാജ ചികിത്സ നടത്തിയതിനാണ് മോൾസൺ മാവുങ്കലിനെതിരെ പരാതി നൽകുക തന്റെ പേര് അനാവശ്യമായി വിവാദത്തിലേക്ക് വലിച്ചിഴച്ച പരാതിക്കാരൻ അനൂപിനെതിരെ മാനനഷ്ട കേസ് നൽകുന്ന കാര്യവും പരിഗണനയിൽ
ലോക്നാഥ് ബെഹ്റയെ കൊച്ചി മെട്രോയുടെ ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന് പി ടി തോമസ് എം എൽ എ. ബെഹ്റയുടെ പ്രവർത്തനങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം. ബെഹ്റ മേധാവിയായിരുന്ന കാലത്തെ പോലീസിന്റെ പ്രവർത്തനങ്ങളും പരിശോധിക്കണം. കെ സുധാകരൻ മോനസിന്റെ അടുത്തുപോയത് ചികിത്സയ്ക്കാണെന്നും പി ടി തോമസ്. മോൺസണുമായി ബന്ധമില്ലെന്ന് മുതലമട സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സുനിൽ ദാസ്. മോൺസൺ ഒരു തവണ മുതലമടയിലെ ആശ്രമത്തിൽ വന്നിരുന്നു. ലോക പ്രശസ്ത വ്യക്തിയാണെന്ന് സ്വയം പരിചയപ്പെടുത്തിയാണ് വന്നത്. തന്നെക്കുറിച്ച് മോൺസൺ പറഞ്ഞതെല്ലാം തെറ്റായ കാര്യങ്ങളാണ്. അത്തരമൊരു ബന്ധവും തനിക്ക് ഡൽഹിയിലില്ല. മോൺസണിൽ നിന്ന് സമ്മാനങ്ങളോ സംഭാവനയോ സ്വീകരിച്ചിട്ടില്ലെന്നും സുനിൽ ദാസ്. മോൺസൺ മാവുങ്കിളിന്റെ കൈവശമുള്ള വസ്തുക്കൾ വ്യാജം. ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ട് ക്രൈംബ്രാഞ്ചിന് കൈമാറി പുരാവസ്തു വകുപ്പും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും. മോൺസിന്റെ ആഡംബര വാഹനങ്ങളും നമ്പറുകളും വ്യാജം. 8 വാഹനങ്ങളിൽ ഒരെണ്ണം മാത്രം മോൺസിന്റെ പേരിൽ, 7 വ്യാജമെന്ന് മോട്ടോർ വാഹന വകുപ്പ്. ഹരിയാന രജിസ്ട്രേഷനുള്ള പോർഷെ വാഹനം മിസ്റ്റുബിഷിയുടെ സിഡിയ കാർ രൂപമാറ്റം വരുത്തിയത്. മെഴ്സിഡസ് രൂപമാറ്റം വരുത്തി ലിമൂസിനാക്കി. ലെക്സസ് വാഹനവും രൂപമാറ്റം വരുത്തി. പരിവാഹൻ വെബ്സൈറ്റിൽ ഈ വാഹനങ്ങളുടെ ഒന്നും വിവരങ്ങളില്ല. വാഹനങ്ങളുടെ ചേസസ് നമ്പറും എഞ്ചിൻ നമ്പറും പരിശോധിച്ച് വ്യക്തത വരുത്താൻ തീരുമാനം. മോൺസിന്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത ആഡംബര കാറുകൾ തന്റേതെന്ന് ബംഗളൂരു സ്വദേശി ത്യാഗരാജൻ ന്യൂസ് ലീറ്റിനോട്. വാഹനങ്ങൾക്ക് 1 രൂപ പോലും നൽകിയിട്ടില്ല. 50 തവണയെങ്കിലും പണത്തിനായി കൊച്ചിയിലെത്തിയിട്ടുണ്ടെങ്കിലും ഓരോ കാരണങ്ങൾ പറഞ്ഞൊഴിഞ്ഞതായും ത്യാഗരാജൻ. വ്യാജ പുരാവസ്തുക്കൾ ഖത്തറിലേക്ക് കടത്തി വിൽപ്പന നടത്തിയെന്ന് മോൺസൺ മാവുങ്കൽ. നാട്ടിലുള്ള ഇടനിലക്കാർ വഴിയാണ് വിൽപ്പന നടത്തിയത് എന്നും ക്രൈംബ്രാഞ്ചിന് മൊഴി. വിദേശ രാജ്യങ്ങളിലെ വിൽപ്പനയിൽ അന്വേഷണം ഊർജിതം. ഖത്തറിൽ വസ്തുക്കൾ വാങ്ങിയ ഇടനിലക്കാരിൽ നിന്നും വിവരങ്ങൾ തേടും. മോൺസൺ മാവുങ്കലിന്റെ തട്ടിപ്പിന്റെ തുടക്കം സ്വന്തം നാടായ ചേർത്തലയിലെ പള്ളിപ്പുറത്തുനിന്ന്. ആദ്യ തട്ടിപ്പ് ഡ്രീംലാൻഡ് ലോഡ്ജ് ഉടമ സതീശന്റെ വാടക കെട്ടിടത്തിൽ കോസ്മസ് ബ്യൂട്ടി തെറാപ്പി എന്ന പേരിൽ തുടങ്ങിയ സ്ഥാപനത്തിലൂടെ. മോൺസനെ പിടികിട്ടാൻ ഏറെ സമയമെടുക്കുമെന്ന് സതീശൻ. ഒരു വർഷം വരെ കാര്യങ്ങൾ കുഴപ്പമില്ലാതെ മുന്നോട്ട് നീങ്ങിയെന്നും സതീശൻ. പിന്നീട് ആരോടും ഒന്നും പറയാതെ മോൺസൺ മുങ്ങി. വാടക ചോദിച്ചെത്തിയപ്പോൾ വ്യാജ റാഡോ വാച്ച് നൽകി കബളിപ്പിച്ചെന്നും ലോഡ്ജ് ഉടമ. മോൺസൺ അധികം സംസാരിക്കാത്ത ആളെന്നും സതീശൻ. വിദേശ ബന്ധങ്ങളുണ്ടെന്ന് പറയുമ്പോഴും ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ മോൺസന് ഒട്ടും അറിയില്ലായിരുന്നു. മോൺസനെ കുറിച്ച് സംശയങ്ങളുടെ ലോകത്തേക്ക് ഒരാൾ കടന്നാൽ അതിവിദഗ്ധമായി അതിനെ മറികടക്കുമെന്നും വെളിപ്പെടുത്തൽ. മോൺസൺ മാവുങ്കലുമായുള്ള ബന്ധത്തിലൂടെ ഗൾഫിലെ വമ്പൻ വ്യവസായ സാമ്രാജ്യവും ആജീവനാനന്ദ സമ്പാദ്യങ്ങളും നഷ്ടമായെന്ന് പ്രവാസിയായ ഷാനി. മോൺസൺ അറസ്റ്റിലായതോടെ ജീവന് ഭീഷണിയുണ്ട്. അരൂപ് മുഹമ്മദ് അടക്കമുള്ളവരിലേക്ക് മോൺസൺ എത്തിയത് താൻ വഴിയാണെന്നും മലപ്പുറം മഞ്ചേരി സ്വദേശിയായ ഷാനി ന്യൂസ് ഈറ്റിനോട്. മുട്ടിൽ മരമുറിക്കേസ് അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ. അതിന് തെളിവാണ് കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ പോലീസിന് കാലവിളംബം വരുത്തിയതിന്റെ പേരിൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചത്. തുടക്കം മുതൽ അന്വേഷണം തടസ്സപ്പെടുത്താനും പ്രതികളെ സംരക്ഷിക്കാനുമുള്ള നീക്കമാണ് നടന്നതെന്നും സുധാകരൻ. കോൺഗ്രസ് വിട്ട മുൻ കെ പി സി സി സെക്രട്ടറി സോളമൻ അലക്സ് സി പി എമ്മിൽ ചേർന്നു. എ കെ ജി സെന്ററിൽ എത്തിയ സോളമൻ അലക്സിനെ സി പി എം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ സ്വീകരിച്ചു. ഇനിയും കോൺഗ്രസ് നേതാക്കന്മാർ സി പി എമ്മിൽ എത്തുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ. അടുത്ത ദിവസങ്ങളിൽ പ്രഖ്യാപനമുണ്ടാകും. മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് രാജിവെച്ചു വരുന്നവർക്ക് സ്വീകരണം നൽകുമെന്ന് വിജയരാഘവൻ. തടിയണകൾ പൊളിക്കണമെന്ന കോഴിക്കോട് ജില്ലാ കളക്ടറുടെ ഉത്തരവിന് പുല്ലുവില കൽപ്പിച്ച് പി വി അൻവർ. 1 മാസം സമയം നൽകിയിട്ടും കക്കാടം പോയിലെ തടയണ പൊളിച്ചില്ല. 4 തടയണകളും പൊളിക്കാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചു. കളക്ടർ അനുവദിച്ച സമയം ഇന്നലെ അവസാനിച്ചപ്പോൾ തടയണയിലെ വെള്ളം മാത്രം തുറന്നുവിട്ട അൻവർ. തടയണ പൊളിച്ചു നീക്കാത്തതിനാൽ നടപടി സ്വീകരിക്കാനൊരുങ്ങി കൂടരഞ്ഞി പഞ്ചായത്ത് അധികൃതർ. പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിക്കും. മംഗളൂരു ക്രഷർ തട്ടിപ്പ് കേസിൽ പി വി അൻവർ വഞ്ചന നടത്തിയെന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ട്. പണം വാങ്ങിയ സമയത്ത് അൻവറിന്റെ പേരിൽ മംഗലപുരത്ത് സ്ഥലമോ വസ്തുവകകളോ ഉണ്ടായിരുന്നില്ല. റിപ്പോർട്ട് പി വി അൻവറുമായി ഇടപാട് നടത്തിയ കാസർഗോഡ് സ്വദേശി കെ ഇബ്രഹാമിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ. ക്രഷറിൽ പങ്കാളിത്തവും ലാഭവിഹിതവും നൽകാമെന്ന് പറഞ്ഞ് പി വി അൻവർ 50 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്ന് പരാതി. ക്രഷർ സർക്കാരിൽ
ക്രഷർ സർക്കാരിൽ നിന്നും പാട്ടത്തിന് ലഭിച്ച 2 ഏക്കറോളം ഭൂമിയിലാണെന്നും ഇതിന്റെ പാട്ടക്കരാർ മാത്രമാണ് അൻവറിന് കൈമാറിയതെന്നും ഇബ്രാഹിമിന്റെ മൊഴി. ഇതോടൊപ്പം ക്രഷറിനോട് ചേർന്ന് സ്വന്തം ഉടമസ്ഥതയിലുള്ള 1.5 ഏക്കർ ഭൂമിയും കൊറിഞ്ചയിലെ 1.5 ഏക്കർ ഭൂമിയും കൈമാറിയെന്നും പരാതിക്കാരൻ. ബന്ധു നിയമന കേസിൽ കെ ടി ജലീലിന്റെ തിരിച്ചടി. ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. തള്ളുമെന്ന സാഹചര്യത്തിൽ ഹർജി പിൻവലിച്ച് ജലീൽ. ജലീൽ ഹർജി സമർപ്പിച്ചിരുന്നത് ലോകായുക്ത ഉത്തരവിനെയും അത് ശരിവച്ച ഹൈക്കോടതി നടപടിയെയും ചോദ്യം ചെയ്ത്. രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന വാക്ക് കെ ടി ജലീൽ മറന്നിട്ടുണ്ടാകില്ലെന്ന് കരുതുന്നതായി മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം. സുപ്രീംകോടതി രാജ്യത്തെ ഏറ്റവും വലിയ നിയമ സംവിധാനമാണ്. സുപ്രീംകോടതിക്ക് അപ്പുറത്തേക്ക് ഇനി മറ്റൊരു വിധിയും വരാനില്ല. ജലീൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് ലീഗ് ആവശ്യപ്പെടുന്നില്ലെന്നും സലാം. ഗതാഗതം തടഞ്ഞ് കർഷകർ നടത്തുന്ന പ്രക്ഷോഭത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി സുപ്രീംകോടതി. പരാമർശം. കാർഷിക നിയമത്തിൽ പ്രതിഷേധിച്ച് ജന്തർ മന്ത്രി സമരം നടത്താൻ അനുവദിക്കണമെന്ന ഹർജി പരിഗണിക്കവേ പ്രതിഷേധിക്കാൻ അവകാശമുണ്ട്, എന്നാൽ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം തടയാനാവില്ലെന്നും സുപ്രീംകോടതി. കേരളത്തിലേക്ക് പോകാൻ അനുമതി നൽകണമെന്ന അബ്ദുൾ നാസർ മദനിയുടെ ആവശ്യം തള്ളി സുപ്രീംകോടതി. നടപടി കർണാടക സർക്കാരിന്റെ എതിർപ്പിനെ തുറന്ന്. കേസ് വിചാരണഘട്ടത്തിലാണെന്നും ചില സാക്ഷികളെ വീണ്ടും വിസ്തരിക്കണമെന്നും കർണാടക സർക്കാർ കോടതിയിൽ. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ പ്രതിയായ ബലാത്സംഗ കേസിൽ വിചാരണയ്ക്ക് ഹാജരായ സിറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആലഞ്ചേരി. ഹാജരായത് കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയിൽ പീഡന വിവരം കർദിനാളിനെ അറിയിച്ചുവെന്നാണ് കന്യാസ്ത്രീ പോലീസിന് നൽകിയ മൊഴി. ഈ വിഷയത്തിൽ നടപടി സ്വീകരിച്ചില്ലെന്നാണ് ആക്ഷേപം. ഇരയുടെ സ്വകാര്യത മാനിച്ച് കോടതിയിൽ നടക്കുന്നത് രഹസ്യ വിചാരണ. വിചാരണ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് മാധ്യമങ്ങൾക്ക് നിയന്ത്രണം. സഭയിലെ ബിഷപ്പുമാരും വൈദികരും കന്യാസ്ത്രീകളും ഉൾപ്പെടെ നിരവധി പേർ സാക്ഷി പട്ടികയിൽ. മുൻ ചീഫ് സെക്രട്ടറി സി പി നായർ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. തിരുവനന്തപുരം കുറവൻകോണത്തെ വസതിയിൽ രാവിലെ 9:30 അന്ത്യം. സംസ്കാരം നാളെ 11 ശാന്തി കവാടത്തിൽ. കോവിഡ് മരണ നഷ്ടപരിഹാരത്തിന് ഓൺലൈനായും നേരിട്ടും അപേക്ഷിക്കാമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഒരാളും പട്ടികയിൽ നിന്ന് ഒഴിവാകില്ല. പരാതികളുണ്ടെങ്കിൽ അപ്പീൽ നൽകാനുള്ള അവസരമുണ്ടാകുമെന്നും മന്ത്രി. ന്യൂമോണിയെ പ്രതിരോധിക്കാൻ കുഞ്ഞുങ്ങൾക്ക് പുതിയൊരു വാക്സിൻ കൂടി. ന്യൂമോകോക്കസ് എന്ന രോഗാണു പരത്തുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിനാണ് നൽകുക. പദ്ധതിയുടെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. ആദ്യമാസം 40,000 കുഞ്ഞുങ്ങൾക്കും ഒരു വർഷം കൊണ്ട് 4.8 ലക്ഷം കുട്ടികൾക്കും വാക്സിൻ നൽകും. അടുത്ത വാക്സിനേഷൻ ദിനം മുതൽ എല്ലാ ജില്ലകളിലും വാക്സിൻ ലഭ്യമാകും. 1.5 മാസം പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും വാക്സിൻ നൽകണമെന്ന് മന്ത്രി വീണ ജോർജ്. ഈ വാക്സിന്റെ ആദ്യ ഡോസ് എടുക്കാനുള്ള ഉയർന്ന പ്രായപരിധി 1 വയസ്സ്. 1.5 മാസത്തെ ആദ്യ ഡോസിന് ശേഷം 3.5 മാസം, 9 മാസം എന്നിങ്ങനെ വാക്സിൻ നൽകണം. സ്കൂൾ തുറക്കുന്നതിനുള്ള മാർഗരേഖയ്ക്കായുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. നാളെ വിദ്യാർത്ഥി സംഘടനകളുമായി വിദ്യാഭ്യാസ മന്ത്രി ചർച്ച നടത്തും. തുടർന്ന് മേയർമാരുടെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും യോഗം ചേരും. സാങ്കേതിക സർവകലാശാലയ്ക്ക് കീഴിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ 961 അധ്യാപകർ അയോഗ്യരെന്ന് സി എ ജി റിപ്പോർട്ട്. റിപ്പോർട്ട് സി എ ജി സംസ്ഥാന സർക്കാരിന് കൈമാറി. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അധ്യാപകരുടെ യോഗ്യത സംബന്ധിച്ച വിവരങ്ങൾ കൈമാറാൻ കോളേജ് പ്രിൻസിപ്പൽമാർക്ക് സർവകലാശാലയുടെ നിർദ്ദേശം. തിരുവനന്തപുരം പേയാട് വൻ കഞ്ചാവ് വേട്ട. 187 കിലോ കഞ്ചാവ് പിടികൂടിയത് ആന്ധ്രയിൽ നിന്ന് പേയാട് സ്വദേശികളായ അനീഷ്, സജി എന്നിവർ അറസ്റ്റിൽ. മലപ്പുറം വാഴക്കാട് ഭാര്യയെ ഭർത്താവ് ശ്വാസം മുട്ടിച്ചു കൊന്നു. കൊല്ലപ്പെട്ടത് അലന്തായൂർ ഇളംപിലാറ്റശ്ശേരി ഷാക്കിറ. ഭർത്താവ് ഷമീറിനായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കൊലപാതകം ഇന്ന് പുലർച്ചെ 1:30. ഷാക്കിറയെ കഴുത്തുഞ്ഞരിച്ചു കൊന്നതാണെന്ന് പ്രാഥമിക വിവരം. കുട്ടികൾക്കു മുമ്പിൽ വെച്ചായിരുന്നു കൊല. ഇവർ തമ്മിൽ വഴക്ക് സ്ഥിരമായിരുന്നു. ഭാര്യയെ താൻ തന്നെയാണ് കൊന്നത് എന്നുള്ള ഷമീറിന്റെ ശബ്ദ സന്ദേശം സ്കൂൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പ്രചരിക്കുന്നു. യു ഡി എഫ് ഭരിക്കുന്ന കോട്ടയം നെടുങ്കുന്നം റൂറൽ ഹൌസിംഗ് സഹകരണ സംഘത്തിൽ 1 കോടിയിലധികം രൂപയുടെ ക്രമക്കേടെന്ന് കണ്ടെത്തൽ. ക്രമക്കേട് വ്യക്തമായത് സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ നടത്തിയ പരിശോധനയിൽ. പണം തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ട് ഭരണസമിതി അംഗങ്ങൾക്ക് നോട്ടീസ് നൽകി.
കോഴിക്കോട് കൊടുവള്ളി കാവിലുമാരത്ത് വൃദ്ധൻ പട്ടിണി മൂലം മരിച്ചെന്ന പ്രചാരണത്തിനെതിരെ കുടുംബം യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണമാണെന്ന് മകൻ ഭാസ്കരൻ പട്ടികജാതിക്കാരനായ ചാത്തുണ്ണി മരിച്ചത് പട്ടിണി മൂലമെന്ന ബിജെപി പ്രചാരണത്തിനെതിരെ നാട്ടുകാരും രംഗത്ത് വാദം രാഷ്ട്രീയ മുതലെടുപ്പ് ലക്ഷ്യം വെച്ചെന്ന് നാട്ടുകാർ കോഴിക്കോട് പോലൂരിലെ വീടിനുള്ളിൽ നിന്നും അസാധാരണ ശബ്ദം കേൾക്കാൻ കാരണം ഭൂമിക്കടിയിലെ മർദ്ദവ്യത്യാസമാകാമെന്ന് പ്രാഥമിക നിഗമനം മേഖലയിൽ സന്ദർശനം നടത്തിയ വിദഗ്ധ സംഘത്തിന്റേതാണ് കണ്ടെത്തൽ ഭയപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്നും സംഘത്തലവൻ ഡോക്ടർ ജി ശങ്കർ ന്യൂസ് 18 നോട് പേടിക്കേണ്ട സാഹചര്യമില്ലെന്നും വീടും സമീപ പ്രദേശങ്ങളും പരിശോധിച്ച ശേഷം സംഘം വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധനകൾ ഉണ്ടാകും രണ്ട് ദിവസത്തിനകം പഠന റിപ്പോർട്ട് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കൈമാറും 15 വർഷം മുമ്പ് കോഴിക്കോട് കോട്ടുളിയിലും സമാന പ്രതിഭാസം അനുഭവപ്പെട്ടിരുന്നു സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പ് തെക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിച്ചേക്കും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ട് ഇടവേളയാണ് കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച നവജ്യോത് സിംഗ് സിദ്ധുവിനെ അനുനയിപ്പിക്കാനുള്ള നീക്കം തുടരുന്നു അഡ്വക്കേറ്റ് ജനറൽ അമർപ്രീത് സിംഗ് ഡിയോളിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയേക്കും പാർട്ടിയും സർക്കാരും തമ്മിലുള്ള ആശയവിനിമയം സുഗമമാക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കും ഡിജിപി തെരഞ്ഞെടുക്കാനുള്ള 10 IPS ഉദ്യോഗസ്ഥരുടെ പാനൽ UPSC വിട്ടു കോൺഗ്രസ് വിട്ട അമരീന്ദർ സിംഗ് ഭാവി പരിപാടികൾ ഉടൻ പ്രഖ്യാപിച്ചേക്കും അവിശ്വാസ പ്രമേയത്തിന് അമരീന്ദർ അനുകൂലികളുടെ സമ്മർദ്ദം നിലവിലെ സാഹചര്യത്തിൽ അമരീന്ദറിനെ എത്ര പേർ പിന്തുണയ്ക്കുന്നുവെന്നതിൽ വ്യക്തതയില്ല പഞ്ചാബിന് പിന്നാലെ മേഘാലയ കോൺഗ്രസിലും ആഭ്യന്തര പ്രതിസന്ധി രൂക്ഷം മുൻ മേഘാലയ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ മുഗുൾ സാക്മയും 13 MLA തൃണമൂലിൽ ചേരും മുഗുൾ സാക്മയെ അണിനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ പരാജയപ്പെട്ടു മേഘാലയയിൽ നിലവിൽ കോൺഗ്രസിനുള്ളത് 17 MLA ജനപഥം കടന്ന് കോൺഗ്രസിലെ കലാപം തുടരുന്നു നേതൃത്വത്തിനെതിരെ വിമർശനവുമായി കൂടുതൽ നേതാക്കൾ രംഗത്ത് ശശി തരൂർ ആനന്ദ് ശർമ്മ ഗുലാം നബി ആസാദ് മനീഷ് തിവാരി എന്നിവർക്ക് പിന്നാലെ വിമർശനവുമായി പി ചിദംബരവും നേതൃത്വത്തിനോട് സംവദിക്കാൻ സാധിക്കുന്നില്ലെന്ന് പി ചിദംബരം നിസ്സഹായനായി നോക്കി നിൽക്കേണ്ട സാഹചര്യമാണിപ്പോൾ കപിൽ സിബലിന് നേരെയുണ്ടായ അക്രമത്തിൽ വിഷമിക്കുന്നതായും ചിദംബരം കടക്കണിയിൽ പ്രതിസന്ധിയിലായ എയർ ഇന്ത്യ ടാറ്റ ഗ്രൂപ്പിന് ലഭിച്ചേക്കും എയർ ഇന്ത്യ വാങ്ങാനുള്ള ലേലത്തിൽ ഏറ്റവും ഉയർന്ന തുക വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ടാറ്റ ഗ്രൂപ്പ് ലേലത്തുക വാഗ്ദാനം ചെയ്തത് സ്പൈസ് ജെറ്റും ടാറ്റ ഗ്രൂപ്പ് നൽകിയത് സ്പൈസ് ജെറ്റിനേക്കാൾ 5,000 കോടി രൂപ അധികം വാഗ്ദാനമെന്ന് സൂചന എയർ ഇന്ത്യ വിൽപ്പനയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള മന്ത്രിതല സമിതി യോഗം ചേർന്ന് അന്തിമ തീരുമാനമെടുക്കും എയർ ഇന്ത്യ എക്സ്പ്രസ് കമ്പനികളുടെ 100% ഓഹരിയും വിൽക്കാൻ കേന്ദ്ര പദ്ധതി ഗ്രൌണ്ട് ഹാൻഡലിംഗ് കമ്പനിയായ എയർ ഇന്ത്യ സാറ്റ്സ് എയർപോർട്ട് സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡിലെ 50% ഓഹരിയും സർക്കാർ വിൽക്കും രാജ്യത്തെ ഇന്ധനവില ഇന്നും കൂട്ടി ഡീസൽ ലിറ്ററിന് 31 പൈസയും പെട്രോൾ ലിറ്ററിന് 25 പൈസയും കൂട്ടി തിരുവനന്തപുരത്ത് പെട്രോൾ വില 104.13 രൂപ ഡീസൽ വില 97 രൂപയുമായി രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി കരസേനാ മേധാവി ജനറൽ MM നരവാനെ ലഡാക്കിൽ അതിർത്തിയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു മേഖലയുടെ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തും ജമ്മുകാശ്മീരിൽ സുരക്ഷാസേനയും ഭീകരരും ഏറ്റുമുട്ടി ഒരു ഭീകരനെ വധിച്ചു ഷോപ്പിയാനിലെ രാഖ്മ മേഖലയിലായിരുന്നു ഏറ്റുമുട്ടൽ സൈനിക നടപടി തുടരുന്നു മുട്ടിൽ മരമുറി കേസിൽ സസ്പെൻഷനിലായിരുന്ന ഉദ്യോഗസ്ഥരെ തിരിച്ചെടുത്ത ഉത്തരവ് വനമന്ത്രി AK ശശീന്ദ്രൻ മരവിപ്പിച്ചു പ്രതികളെ സഹായിച്ചതിന് സസ്പെൻഷനിലായിരുന്നവരെ തിരിച്ചെടുക്കാനാണ് വനംവകുപ്പ് മേധാവി ഇന്നലെ ഉത്തരവിട്ടിരുന്നത് വിവരങ്ങളുമായി TG സജിത്ത് ചേർന്നു സജിത്ത് ഈ വിവര തിരിച്ചെടുക്കാനുള്ള തീരുമാനം ഏറെ വിവാദമായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഉത്തരവ് മരവിപ്പിച്ച് ഇപ്പോൾ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്
തീർച്ചയായും ഇത് വിവാദമായ പശ്ചാത്തലത്തിലാണ് മന്ത്രി നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥരെ തിരിച്ചെടുക്കാനുള്ള വനം മേധാവിയുടെ തീരുമാനം മന്ത്രി നേരിട്ട് ഇടപെട്ട് മരവിപ്പിച്ചു. ഈ വിഷയത്തിൽ ഒന്നുകൂടി പരിശോധന നടത്താനാണ് തീരുമാനം. ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതരമായ ആരോപണം ഉണ്ടായിരുന്നു. ഈ ആരോപണം സംബന്ധിച്ച് ഒന്നുകൂടി പരിശോധന നടത്തും. വനം വിജിലൻസ് നേരത്തെ ഇക്കാര്യത്തിൽ പരിശോധന നടത്തിയാണ്. ഒന്നുകൂടി ഇക്കാര്യം പരിശോധിച്ച ശേഷം ഉദ്യോഗസ്ഥർക്ക് തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചത്. എന്തായാലും ഈ വിഷയത്തിന്റെ വിവാദ പശ്ചാത്തലവും കേസിന്റെ പ്രത്യേക താല്പര്യവും പ്രാധാന്യവും പരിഗണിച്ചുകൊണ്ടാണ് മന്ത്രി നേരിട്ട് ഇടപെട്ട് ഇത്തരത്തിലൊരു നീക്കം നടത്തിയത്. മുട്ടിൽ മരമുറി കേസിൽ സസ്പെൻഷനിലായിരുന്ന ഉദ്യോഗസ്ഥരെ തിരിച്ചെടുത്ത ഉത്തരവ് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ ഇടപെട്ട് മരവിപ്പിച്ചിരിക്കുന്നു. വിവരങ്ങളാണ് ടി ജി സജിത്ത് നൽകിയത്. കുണ്ടറ കരുനാഗപ്പള്ളി മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ നേതാക്കൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന സൂചന നൽകി സി പി എം. കൊല്ലത്തെ 3 ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ നിന്ന് വിശദീകരണം തേടിയത് മേഴ്സിക്കുട്ടിയമ്മയുടെ ഭർത്താവ് തുളസീധരക്കുറുപ്പ്, പി ആർ വസന്തൻ, എൻ എസ് പ്രസന്നകുമാർ എന്നിവരിൽ നിന്ന്. സി പി എം ബ്രാഞ്ച് സമ്മേളനത്തിനെത്തിയ പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളി. സംഭവം കൊട്ടാരക്കര ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ ചെമ്പൻ പൊയ്ക്ക ബ്രാഞ്ച് സമ്മേളനത്തിന് മുൻപ് കൊല്ലം ജില്ലാ നേതൃത്വത്തിന് പരാതി നൽകി ഒരു വിഭാഗം പ്രവർത്തകർ. തർക്കം അംഗത്വമില്ലാത്ത രണ്ടുപേർ സമ്മേളനത്തിന് എത്തിയതിനെ ചൊല്ലി കയ്യാങ്കളിക്കിടെ ഒരു പ്രവർത്തകൻ കത്തിയെടുത്തു. തർക്കത്തെ തുടർന്ന് സമ്മേളനം നിർത്തിവച്ചു. വനിതാ കമ്മീഷൻ അധ്യക്ഷയായി ചുമതലയേറ്റ് പി സതീദേവി. ചുമതലയേൽക്കാൻ രാവിലെ തിരുവനന്തപുരത്തെത്തിയ വനിതാ കമ്മീഷൻ ആസ്ഥാനത്തെത്തിയ സി പി എം സംസ്ഥാന സമിതി അംഗമാണ് സതീദേവി. ഹരിത വിഷയത്തിൽ പരാതി വനിതാ കമ്മീഷന്റെ പരിഗണനയിലാണെന്ന് പി സതീദേവി. വിശദമായി പരിശോധിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കും. പെൺകുട്ടികൾക്ക് നീതി കിട്ടുന്ന രീതിയിലുള്ള ഇടപെടൽ നടത്തുമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ. കോൺഗ്രസിന്റെ സ്ഥാപനങ്ങളിൽ ഓഡിറ്റ് വരുന്നു. ജയ്ഹിന്ദ് ടിവി വീക്ഷണം. രാജീവ് ഗാന്ധി സ്റ്റഡി സെന്റർ സ്ഥാപനങ്ങളിലാണ് ഓഡിറ്റ്. സ്ഥാപനങ്ങളിലെ ബാധ്യതാ കണക്ക് ഓഡിറ്റിലൂടെ വിലയിരുത്തും. പാർട്ടി സ്ഥാപനങ്ങളുടെ ചുമതലകളിൽ നിന്ന് ഒഴിയാൻ രമേശ് ചെന്നിത്തല നൽകിയ കത്ത് ഓഡിറ്റിന് ശേഷം പരിഗണിക്കും. മുസ്ലിം ലീഗിന്റെ നിർണായക പ്രവർത്തക സമിതി യോഗം നാളെ മഞ്ചേരിയിൽ ചേരും. തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾ മുഖ്യ അജണ്ട. രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ വിലയിരുത്തൽ, പ്രവർത്തന രൂപരേഖ തുടങ്ങിയ കാര്യങ്ങളും ചർച്ചയ്ക്ക്. പൂമുഖപ്പടിയിൽ നിന്നെയും കത്ത് എന്ന സിനിമയിലെ പൂങ്കാറ്റിനോടുമെന്ന പാട്ടിന്റെ കവർ സോങ് യൂട്യൂബിൽ പുറത്തിറങ്ങി. അക്ഷയ് അജിത്താണ് ആലപിച്ചിരിക്കുന്നത്. അക്ഷയ് അജിത്തും സരിത രവീന്ദ്രനാഥുമാണ് കവർ സോങ്ങിൽ അഭിനയിച്ചിരിക്കുന്നത്. ഹൃദയ ദിനത്തോടനുബന്ധിച്ച് കിംസ് ഹെൽത്ത് യോഗ പരിശീലനം സംഘടിപ്പിച്ചു. വെൺപാലവട്ടം ടർഫിലായിരുന്നു ചടങ്ങ്. ഋഷ സിംഗ്, ഡോക്ടർ ജി വിജയരാഘവൻ, ഡോക്ടർ രമേശ് നടരാജൻ, ഡോക്ടർ ഷാജി പാലങ്ങാടൻ, ഡോക്ടർ പ്രവീൺ എസ് വി എന്നിവർ നേതൃത്വം നൽകി. ജെ സി ഐയുമായി ചേർന്നായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com.